ഹലോ, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ക്യാരറ്റും ഗ്രീൻ പീസൊക്കെ വെച്ച് അടിപൊളി ടേസ്റ്റി ആയിട്ടൊരു നൂഡിൽസാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് തന്നെ മറക്കരുത്. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ട് എങ്ങനെ ഒരു നൂഡിൽസ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടാകാൻ വെച്ചു. അത് ഏകദേശം നല്ലതുപോലെ തിളച്ച് വരാറാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഇതിട്ട് കൊടുക്കാം, നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ പാക്കറ്റിൻ്റെ നൂഡിൽസാണ് എടുത്തത്. രണ്ട് പീസ് ഉണ്ടായിരുന്നു, അത് രണ്ട് പീസും ഇപ്പോൾ തന്നെ ഇട്ട് കൊടുത്തു. അതിനുശേഷം അതൊന്ന് തിളച്ചതായി വന്നപ്പോൾ അതിലേക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന മസാല പൊടിയുണ്ടല്ലോ, അതും കൂടെ അതിൽ ഒരു പാക്കറ്റ് ഇട്ട് കൊടുത്തു. ബാക്കി ഒരു പാക്കറ്റ് നമുക്ക് പിന്നീട് ഇട്ട് കൊടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചു, അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തു. ബട്ടറാണെങ്കിൽ ബട്ടർ, ഇല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ വെളിച്ചെണ്ണോ എന്തായാലും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും ചേർക്കാം. അത് ഇട്ട് കൊടുത്തത് ചൂടായപ്പോൾ അതിലേക്ക് അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ക്യാരറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അരമുറി സവാള അരിഞ്ഞതും അതും കൂടി ഇട്ട് കൊടുത്ത് ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കാം. ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കണം, ഉപ്പ് കൂടിപ്പോയ പണി വാളും, അതുകൊണ്ട് നോക്കിയിട്ട് വേണേൽ ഉപ്പ് ഇട്ട് കൊടുക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ശകല ഉപ്പ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യം ഒരു മുട്ടയാണ്. ഒരു മുട്ടയോ രണ്ട് മുട്ടയോ ചേർക്കാം. ഞാനിപ്പോൾ ഒരു മുട്ട എടുത്തുള്ളൂ. ആ മുട്ടയിലേക്ക് ഒരു ശകല കുരുമുളക് പൊടിയും ശകല ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഈ ക്യാരറ്റിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ചിക്കി തോർത്തിയെടുക്കണം. അപ്പോൾ നല്ലതുപോലെ വെള്ളമയത്തിൻ്റെ അംശം ഒന്ന് മാറുന്ന വരെ ഒന്ന് ചിക്കി തോർത്തിയെടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചാക്കി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ബൗള് ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, ഉപ്പിട്ടിട്ട്. അതും കൂടെ ഇപ്പോൾ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മളിലേക്ക് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നൂഡിൽസിൻ്റെ കൂടെ കിട്ടിയ ഒരു പാക്കറ്റ് നമ്മൾ നേരത്തെ നൂഡിൽസ് വേവിച്ചപ്പോൾ ഇട്ടായിരുന്നു, കൂടെയുള്ള ഒരു പാക്കറ്റ് ഇപ്പോഴാണ് ഇട്ട് കൊടുത്തത്. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന നൂഡിൽസ് ഇപ്പം വെള്ളം തോർത്തി ഇട്ട് കൊടുക്കാം, വെള്ളത്തോടെ ഇടരുത്. അപ്പോൾ അതും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ നൂഡിൽസ്. അടിപൊളി ടേസ്റ്റായിട്ടോ, ചായയുടെ കൂടെ ഒക്കെ കഴിക്കാം, വൈകുന്നേരം പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒന്ന് ചിക്കി തോർത്തിയെടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ്സ് തന്നെ മറക്കരുത്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.